ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൂത്ത്പേസ്റ്റും ഒരു മൗത്ത് വാഷുമാണ്. അതായത് വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു ടൂത്ത്പേസ്റ്റും മൗത്ത് വാഷും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും ബേക്കിംഗ് സോഡയാണ്. ടൂത്ത്പേസ്റ്റിന് ഞാൻ ഉപയോഗിക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിന് പ്രത്യേക അളവുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓയിൽ പുള്ളിങ് എന്നൊക്കെ. അത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കുഴി കുഴിയുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ വായ, നമ്മുടെ പല്ലുകൾ അതിൻ്റെ മഞ്ഞനിറം എല്ലാം മാറി നല്ല വൈറ്റ് കളറാവും. അതായത് നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ടീത്ത് വൈറ്റനിങ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വരത്തില്ല, ഇത് റെഗുലറായിട്ട് ചെയ്താലും. ഓയിൽ പുള്ളിങ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ വായിൽ വെക്കുന്നു, എന്നിട്ട് വാടച്ച് പിടിച്ച് കുലുകുലുകുലുകുലു എന്ന് വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമ്മുടെ മോണയൊക്കെ മസാജ് ചെയ്ത് പല്ലിൻ്റെ ഇടയ്ക്കോട്ട് ഈ എല്ലാം പോയി, വെളിച്ചെണ്ണ പോയി എല്ലാ ചീത്ത ബാക്ടീരിയാസിനെയും അഴുക്കിനെയും എല്ലാം പുറത്തോട്ട് എടുത്തിട്ട് അവസാനം ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുപ്പിക്കളയുന്നു. എനിക്ക് ഒരിക്കലും 15-20 മിനിറ്റ് ഒന്നും വെക്കാൻ പറ്റാറില്ല, മാക്സിമം പോയാൽ 10 മിനിറ്റ്, അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇത് തുപ്പി കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മുടെ വാ കഴുകിയൊന്ന് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഇപ്പം ഡെന്റിസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയ പോലെ ഇരിക്കും ടീത്ത് വൈറ്റനിങ് ചെയ്തിട്ട്. അത്ര എഫക്റ്റീവാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് രാവിലെയാണ്. രാവിലെ എണീച്ചിട്ട് നമ്മൾ ഇത് ആദ്യം ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ പല്ല് ബ്രഷ് കൊണ്ട് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ഇത് വിഴുങ്ങാൻ പാടില്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഉള്ള വീഡിയോസ് നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഓയിൽ പുള്ളിങ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി വിശദമായിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇതൊരു അഡീഷണൽ ടിപ്പായിട്ട് നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോഴും നമ്മൾ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. അതായത് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൂത്ത്പേസ്റ്റും മൗത്ത് വാഷുമാണ്. നമ്മൾ സാധാരണ ഒരു മൗത്ത് വാഷ് വാങ്ങിച്ചാൽ എന്തോരോ അഡീഷണൽ ആയിട്ടുള്ള എത്ര എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു സംശയം വരും, ഈ ബേക്കിംഗ് സോഡ വായിൽ ഉപയോഗിക്കാൻ പറ്റുമോ, ഈ വെളിച്ചെണ്ണ കൊണ്ട് ചെയ്താൽ അതിന് ഗുണം കിട്ടുമോ എന്നൊക്കെ. പക്ഷേ ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 150 വർഷങ്ങളായിട്ട് ഈ ഓറൽ ഹൈജീൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചിരുന്നതായിട്ട് തെളിവുകളുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണ്. പിന്നെ നമ്മുടെ വായിൽ അസിഡിറ്റി കൂടുമ്പോഴാണ് ക്യാവിറ്റീസും ഈ ബാഡ് ബ്രീത്ത് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ബേക്കിംഗ് സോഡ വെച്ചിട്ട് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് നമ്മൾ പേസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണം, നമ്മുടെ വായിൽ ആ ഒരു ആസിഡിനെയും ആൽക്കലിയും നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്തിട്ട് അത് ഈ ക്യാവിറ്റീസ് അല്ലെങ്കിൽ ബാഡ് ബ്രീത്ത് ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം ഒഴിവാകുന്നു. ഇതാണ് ആക്ച്വലി അതിൽ സംഭവിക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരമായിട്ടുള്ളൊരു ആൻറ്റി ബാക്ടീരിയലും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളെന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ടൂത്ത്പേസ്റ്റ്. ഈ ടൂത്ത്പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ, ബേക്കിംഗ് പൗഡർ, പിന്നെ പെപ്പർ മിൻറ്റിൻ്റെ എസൻഷ്യൽ ഓയില്. അത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് ഒഴിച്ചാൽ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും. അതുകൊണ്ട് മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് തുടങ്ങാം. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അത് കണ്ടോ, വെളിച്ചെണ്ണ ഇവിടെ നല്ല കട്ടൊക്കെ ഇരിക്കുകയാണ്, നല്ല തണുപ്പായതുകൊണ്ടാ. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കണേ. ഇത് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മളൊരു 5-6 ഡ്രോപ്സ് എസൻഷ്യൽ ഓയില് ചേർക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂത്ത്പേസ്റ്റ് റെഡി. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തില്ലേ. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ ടൂത്ത്പേസ്റ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം. ഇനി നമുക്ക് മൗത്ത് വാഷിന്റെ റെസിപ്പി നോക്കാം. ഈ മൗത്ത് വാഷ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വാട്ടറാണ്. അതായത്
250 ml വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റുന്നു. പിന്നെ ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിൽ 5 മുതൽ 10 drops വരെ പെപ്പർമിന്റ് ഓയിൽ ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 10 drops ആണ് ഇപ്പൊ ഇവിടെ എടുക്കുന്നത്. അത് ഇഷ്ടമുള്ള അളവ് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രം നിറച്ചെടുക്കല്ലേ, കാരണം നമുക്കിതൊന്ന് ഇളക്കാനുള്ള കുലുക്കി എടുക്കാനുള്ള സ്പേസ് ആ പാത്രത്തിന് വേണം. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാനുള്ള ജോലി നമ്മുടെ ഹണ്ണനെ ഏൽപ്പിക്കാം. ഇനി ഇത് മിക്സ് ചെയ്യുന്നു. ഇതാണ് മൗത്ത് വാഷ്. ഈ മൗത്ത് വാഷ് മൗത്ത് അൾസറിന് വളരെ നല്ലതാണ്. വായ്പുണ്ണം എന്ന് പറയത്തില്ലേ, അതിന് വളരെ നല്ല ഒരു റെമഡി കൂടിയാണ്. പിന്നെ ഈ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ഫ്രഷ്നെസ്സും നമുക്ക് തോന്നും. അപ്പം ഇന്നത്തെ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ മൗത്ത് വാഷും ടൂത്ത്പേസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, പിന്നെന്താ അവർ ചെയ്യണ്ടേ? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നിടം വരെയും നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. ബൈ ബൈ.